ഗൈസ്, അപ്പോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നവംബർ 1 നടക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും ഒഡീഷ എഫ്സിയുമായിട്ടുള്ള പ്രീ സീസൺ മാച്ചിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള ഒരു ചെറിയ സ്റ്റാർട്ടിംഗിലും അതുപോലെ തന്നെ മാച്ച് പ്രിവ്യൂമാണ്. ഏതായാലും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്കറിയാം ഐ എസ് എൽ 8 സീസണിലേക്ക് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയും നല്ല നല്ല ഫോറിൻ പ്ലെയേഴ്സിനെ ടീമിലെത്തിച്ച് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒഡീഷ എഫ്സിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചെഞ്ചോ ഗിൽസൺ, ജോർജ് പെരാഡിയസ്, അൽവാറോ വാസ്കസ്, മാർക്കോ എസ്കോവിച്ച്, എൻഎസ് സിപ്പോവിച്ച്, അഡ്രിയാൻ ലൂണ എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ. ഇവാൻ വുക്കോ മനോജിന് കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ നേരത്തെ തന്നെ ട്രെയിനിങ് ആരംഭിച്ചിരുന്നു. അത് ടീമിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യം തന്നെയാണ്. മാത്രമല്ല ഫോറിൻ താരങ്ങളൊക്കെ പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എടുത്തു പറയേണ്ട ബ്ലാസ്റ്റേഴ്സിന്റെ താരം ഉറൂഗ്യൻ താരമായിട്ടുള്ള അഡ്രിയാൻ ലൂണ തന്നെയാണ്. മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു അഡ്രിയാൻ ലൂണ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഒഡീഷ എഫ്സിയിലും നല്ല നല്ല ഫോറിൻ താരങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യം അവരും ടീമിലെത്തിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ടോപ്പ് സൈനിങ് എന്ന് വിശേഷിക്കുന്ന താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അൽവാറോ വാസ്കസും ഒഡീഷ എഫ്സിയുടെ ബ്രസീലിയൻ താരമായിട്ടുള്ള ജോനദാസ് ഡേജീസസും. നവംബർ 11 നടക്കാനിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മത്സരത്തിലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള ഒരു സാധ്യത ലൈനപ്പ് നമുക്ക് പരിശോധിച്ചു നോക്കാം. കഴിഞ്ഞ ദിവസം നടക്കാതെ പോയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വി എസ് എഫ് സി ഗോവയുടെ മാച്ചിന്റെ സ്റ്റാർട്ടിംഗ് ഇലവൻ തന്നെയായിരിക്കും ഒഡീഷ എഫ് സിക്കെതിരെ ഇറക്കുക. സ്റ്റാർട്ടിംഗ് ഇലവൻ നോക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, മാർക്കോ ലെസ്കോവിച്ച്, സന്ദീപ് സിംഗു, ധനചന്ദ്ര മീട്ടൈ, ഹർമൻജ്യോത് കബ്രായുഷ് അധികാരി, രാഹുൽ കെ പി, ജോർജ് പെരേരാഡേ, അഡ്രിയാൻ ലൂണ, അൽവാറോ വാസ്കസ് എന്നിവരായിരിക്കും ആദ്യ ഇലവനിൽ സ്ഥാനം ലഭിക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ കീപ്പറായിട്ടുള്ള ആൽബിനോ ഗോമസ് ഈയൊരു മത്സരത്തിൽ സാധ്യത ഇല്ല. ഒഡീഷ എഫ് സിയെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരം ചെന്നൈയിൻ എഫ് സിയെ 2-1 തോൽപ്പിച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഒരു ആത്മവിശ്വാസം ഒഡീഷ എഫ് സിയിൽ എന്തായിട്ടും ഉണ്ട്. അരിഡെ കബ്രേറ പോലത്തെ മികച്ച താരങ്ങൾ തന്നെയാണ് ഒഡീഷ എഫ് സിയിൽ ഉള്ളത്. ഈ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വി എസ് ഒഡീഷ എഫ് സി മാച്ച് ലൈവ് ടെലികാസ്റ്റ് ഉണ്ടാകുന്നതല്ല. ആരാധകരെ വളരെ നിരാശപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും കളിയുടെ സ്കോറും ലേറ്റസ്റ്റ് അപ്ഡേറ്റും ഒക്കെ അവർ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ താരങ്ങൾക്കും അവസരം ലഭിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. കാരണം ഇതൊരു ജസ്റ്റ് പ്രീ സീസൺ മത്സരം മാത്രമാണ്. ഈ ഒരു മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുകയാണെങ്കിൽ അടുത്ത മത്സരങ്ങളിലൊക്കെ ആത്മവിശ്വാസം കൂടുതലായിരിക്കും. ഏതായാലും ഏതൊക്കെ താരങ്ങൾ ഗോളടിക്കുമെന്നും ഒക്കെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഈ ഒരു മത്സരം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ മത്സരത്തെ പറ്റിയുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഏവർക്കും ബൈ.